വന്ദേ ഭാരത് ട്രെയിനും കൊച്ചി വാട്ടർ മെട്രോയും കേരളത്തിന് സന്തോഷത്തിന് വക നൽകുന്നവയാണ്. രണ്ടിനെയും ഉദ്ഘാടനവും വർണ്ണശബളിമയും ഒക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി കൂടി ബന്ധപ്പെട്ട പ്രകടനങ്ങളാണെങ്കിലും ഈ ട്രെയിനും ബോട്ടും നാടിന്റെ പുരോഗതിയുടെ അടയാളങ്ങൾ കൂടിയാണ്. ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങൾ ചെയ്ത ശേഷം അതിനെ രാഷ്ട്രീയ നേട്ടമാക്കുന്നതിൽ ആർക്കുമില്ല പരാതി. ആ അർത്ഥത്തിൽ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അഭിമാനിക്കാം. അതോടൊപ്പം ഇത്രയും പ്രകടനപരമല്ലെങ്കിലും കൂടുതൽ യാത്രക്കാർക്ക് പ്രയോജനപ്രദമാകുന്ന പദ്ധതികളും നടപ്പാക്കണം. ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച വന്ദേ ഭാരത് വേഗത്തിലും സുരക്ഷയിലും സൗകര്യങ്ങളിലുമൊക്കെ മികച്ചതാണ്. ലോകം 500 കിലോമീറ്ററിന് അടുത്ത് വരെയുള്ള വേഗതയിൽ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ നമുക്കിതെങ്കിലും ഉണ്ടായേ തീരൂ. 2019 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത വന്ദേ ഭാരത് 4 വർഷത്തിന് ശേഷമാണ് കേരളത്തിലെത്തുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ചെയർ കാറിൽ 1590 രൂപയും എക്സിക്യൂട്ടീവ് കോച്ചിന് 2880 രൂപയുമാണ് നിരക്ക്. 14 ഇക്കണോമി കോച്ചുകളും 2 എക്സിക്യൂട്ടീവ് കോച്ചുകളുമാണ് ഇതിലുള്ളത്. മണിക്കൂറിൽ പരമാവധി വേഗം 200 കിലോമീറ്റർ വരെ ആകാമെങ്കിലും ട്രാക്കുകളുടെ പരിമിതി അതിനനുവദിക്കുന്നില്ല. ഉത്തരേന്ത്യയിൽ പലയിടത്തും 130 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്നുണ്ടെങ്കിലും കേരളത്തിൽ 110 കിലോമീറ്ററാണ് ഇപ്പോഴത്തെ വേഗം. 2 ഘട്ടങ്ങളിലായി ട്രാക്ക് നവീകരിക്കാനാണ് റെയിൽവേയുടെ പദ്ധതി. ഇപ്പോൾ ചിലയിടങ്ങളിൽ 70 മുതൽ 80 കിലോമീറ്റർ വേഗതയിലേ ഓടിക്കാനാകും. അത്തരം ട്രാക്കുകളുടെ ശേഷി 110 കിലോമീറ്ററിന് തക്കവിധം ഉയർത്തുന്ന ആദ്യഘട്ടം 1.5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും. വളവുകൾ നിവർത്തുന്നതുൾപ്പെടെയുള്ള 2ാം ഘട്ടം 3.5 വർഷത്തിനുള്ളിൽ പൂർത്തിയാകുന്നതോടെ വന്ദേ ഭാരത് മണിക്കൂറിൽ 130 കിലോമീറ്റർ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും. ഏത് ദിശയിലേക്കും തിരിക്കാവുന്ന സീറ്റുകളും വശങ്ങളിലെ ചില്ലുജാലകങ്ങളും യാത്രക്കാർക്ക് നിയന്ത്രിക്കാവുന്ന എയർ കണ്ടീഷണറുകളുമൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. അതേസമയം ഇന്നലെ വന്ദേ ഭാരത് ഉദ്ഘാടനത്തിൻ്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ജയ് വിളിക്കുകയും ചെയ്തവരിൽ ഭൂരിപക്ഷത്തിനും വൻതുക ചെലവാക്കി അതിലൊന്ന് കയറാനുള്ള ഭാഗ്യം പോലും ഉണ്ടാകില്ലെന്നത് ഭരിക്കുന്നവർ മറക്കരുത്. അത്തരക്കാർ സഞ്ചരിക്കാറുള്ള പാസഞ്ചർ ട്രെയിനുകളിലെ സൗകര്യങ്ങളും ശുചിത്വവും സുരക്ഷിതത്വം ഇല്ലായ്മയുമൊക്കെ പഴയ രീതിയിൽ തുടർന്നുകൊണ്ട് നമുക്ക് പുരോഗതിയുടെ പ്രസംഗങ്ങൾ ഒത്തിരിയൊന്നും നടത്താനാവില്ല. ഇത്തരം ഷോ പീസുകളിൽ ഒതുങ്ങുന്നതല്ല യഥാർത്ഥ വികസനം. കോടിക്കണക്കിന് യാത്രക്കാരുമായി കിതച്ചുപായുന്ന പാസഞ്ചർ ട്രെയിനുകളിലെ ശുചിത്വമില്ലായ്മയും സുരക്ഷിതത്വമില്ലായ്മയും സമയനിഷ്ഠയുമില്ലായ്മയും ഒക്കെ കാലങ്ങളായി പരിഹരിക്കപ്പെടാത്ത പരാതികളാണ്. വന്ദേ ഭാരത് പോലെ ഓരോ പുതിയ ആഡംബര ട്രെയിനും വരുമ്പോൾ പാളങ്ങളിൽ പിടിച്ചിടുന്ന പാസഞ്ചറുകളുടെ സമയം വീണ്ടും വൈകും. സവർണർക്ക് വേണ്ടി വഴിമാറുന്ന പഴയകാലത്തെ അവർണരെയാണ് മണിക്കൂറുകളോളം വഴിയിൽ കിടക്കുന്ന ഇത്തരം ട്രെയിനുകൾ ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ അവയിലാണ് യഥാർത്ഥ ഇന്ത്യ യാത്ര ചെയ്യുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ് ഇന്ത്യയിലത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ സംവിധാനമായ കൊച്ചി വാട്ടർ മെട്രോ. ടൂറിസത്തിനും കൊച്ചിയിലെ ദ്വീപ് നിവാസികളുടെ ഗതാഗതത്തിനും ഒരുപോലെ ഗതിവേഗം നൽകുന്നതാണിത്. പരിസര മലിനീകരണവും കുറവാണ്. ഗതാഗത കുരുക്ക് ഗണ്യമായി കുറയ്ക്കുമെന്നതിനാൽ മറ്റിടങ്ങളിലേക്കും ഈ മാതൃക വ്യാപിപ്പിക്കാവുന്നതാണ്. ജർമ്മൻ വായ്പയും സംസ്ഥാന സർക്കാരിൻ്റെ നേരിട്ടുള്ള നിക്ഷേപം ഉൾപ്പെടുത്തിയാണ് ഇത് യാഥാർത്ഥ്യമാക്കിയത്. ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിദിനം 34,000 പേർക്ക് യാത്ര ചെയ്യാനാകുമെന്നാണ് സർക്കാർ അറിയിച്ചത്. വാട്ടർ മെട്രോയുടെ കാര്യത്തിലുള്ള ഈ കരുതൽ അതിൻ്റെ 100 മടങ്ങ് യാത്രക്കാരെ ബാധിക്കുന്ന ഉൾനാടൻ ജലഗതാഗതത്തിനും ഉണ്ടാകണമെന്നാണ് സർക്കാരിനെ ഓർമ്മിപ്പിക്കാനുള്ളത്. കാലഹരണപ്പെട്ട ബോട്ടുകളും മലിനവും ആഴമില്ലാത്തതുമായ പോളം നിറഞ്ഞതുമായ ജലാശയങ്ങളുമൊക്കെ യാത്രക്കാരെ ഓരോ ദിവസവും പിന്തിരിപ്പിക്കുകയാണ്. കോട്ടയത്തു നിന്ന് ആലപ്പുഴയിലേക്കും തിരിച്ചുമുള്ള ബോട്ടുകളിൽ കുടുങ്ങുന്ന പായൽ നീക്കം ചെയ്യാൻ മണിക്കൂറുകളാണ് ജീവനക്കാർ പണിപ്പെടുന്നത്. അതുകൊണ്ട് മാത്രം രാത്രിയിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പിൻവലിയുകയാണ്. മിക്കയിടത്തുമുണ്ട് ഇത്തരം പ്രതിസന്ധികൾ. വലിയ പദ്ധതികളുടെ നടത്തിപ്പും അതിൻ്റെ കരാറുകളും ഉദ്ഘാടന മാമാങ്കങ്ങളും നടത്തുമ്പോൾ തന്നെ നിലവിലുള്ളതും പാവങ്ങളെയും ഇടത്തരക്കാരെയും ബാധിക്കുന്നതുമായ സംവിധാനങ്ങളുടെ അപര്യാപ്തതകൾ പരിഹരിക്കുകയും വേണം. അല്ലെങ്കിൽ വിരലിലെണ്ണാവുന്ന വികസന പദ്ധതികളുടെ ഇരകളാകും രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ.